Kerala Rashtriyathilum CPM-ilum pakaram vekkanillatha nethavaya VS Achyuthanandan teranjeduppu godayil ninnum padiyirangumbol Malampuzhayil pakarakkaran aaragumenna charchayilanu Rashtriya Keralam. ഇന്ത്യയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റായ വി എസ് അച്യുതാനന്ദൻ സജീവമല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വി എസിന്റെ ചിത്രം ഫ്ലെക്സിൽ വയ്ക്കാനും തങ്ങൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറക്കാനും ഇടത് സ്ഥാനാർത്ഥികൾ ശ്രമിച്ചിരുന്നു. പാർട്ടിയുടെ സ്റ്റാർ ആയിരുന്ന വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി ഉൾപ്പെടെ ഒഴിഞ്ഞ് പാർലമെന്ററി ഗോദയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തട്ടകമായ മലമ്പുഴയിൽ ആര് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുമെന്നത് എൽ ഡി എഫ് കക്ഷികൾ മാത്രമല്ല യുഡിഎഫും ബിജെപിയും ഉറ്റുനോക്കുകയാണ്. ഒരിക്കൽ പോലും സിപിഎം തോൽക്കാത്ത മണ്ഡലമാണ് മലമ്പുഴ. അതുകൊണ്ട് ഏറ്റവും ജനപ്രിയരായവരെ തന്നെ പാർട്ടിക്ക് കളത്തിൽ ഇറക്കേണ്ടതുണ്ട്. വി എസ് അച്യുതാനന്ദൻ 2001 മുതൽ ഇവിടെ നിന്നാണ് മത്സരിക്കുന്നത്. അന്ന് മുതൽ കേരളത്തിലെ മാത്രമല്ല ലോഹ മലയാളികളിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മണ്ഡലമാണ് മലമ്പുഴ. വി എസിന് വേണ്ടി എല്ലാ വിഭാഗീയതയും മറന്ന് ഇവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തനത്തിനിറങ്ങുന്നു. കഴിഞ്ഞ തവണ കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി എസ് ജോയിയെയാണ് അച്യുതാനന്ദനെതിരെ യു ഡി എഫ് കളത്തിലിറക്കിയത്. വി എസിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം സി പി എമ്മിന് ഇവിടെ ഇത്തവണ നേടാനാവുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ഇത്തവണ മലമ്പുഴയിൽ വേണ്ടെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായം. ഇക്കാര്യം സംസ്ഥാന നേതാക്കളെ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിലെ പ്രമുഖർ അറിയിച്ചിട്ടുണ്ട്. തന്റെ മണ്ഡലത്തിൽ ആരെ നിർത്തണമെന്ന് വി എസ് നിർദ്ദേശിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആറോളം സി പി എം നേതാക്കളുടെ പേരാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇടം നേടിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ എൻ കൃഷ്ണദാസ്, എം ബി രാജേഷ് എന്നിവരുടെ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. രാജേഷ് ജില്ലയിലെ ആഹ ജനപ്രിയനായ നേതാവാണ്. പ്രാദേശിക തലത്തിലുള്ളവർ സ്ഥാനാർത്ഥികളായാൽ മതിയെന്ന തീരുമാനം വന്നാൽ രണ്ടുപേരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. ജില്ലാ കമ്മിറ്റി അംഗമായ പി എ ഗോകുൽദാസ്, പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയായ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ പേരുകളാണ് പ്രാദേശിക തലത്തിലെ ചർച്ചകളിലുള്ളത്. വി എസ് 27,412 വോട്ടിനാണ് മലമ്പുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ചത്. രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ ആയിരുന്നു. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി. പാലക്കാട് ബി ജെ പി കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മലമ്പുഴയിൽ കടുത്ത മത്സരം തന്നെ വി എസിന്റെ അഭാവത്തിൽ സി പി എം നേരിടേണ്ടി വരും. ആദ്യമായി 2001 വി എസ് മലമ്പുഴയിൽ നിന്ന് ജയിക്കുമ്പോൾ 4,703 വോട്ടാണ് ഭൂരിപക്ഷം. സതീശൻ പാച്ചേനിയായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി. ഇന്ന് പക്ഷേ കോൺഗ്രസ് തകർന്ന അവസ്ഥയിലാണ്. സി പി എമ്മിന്റെ മുഖ്യ എതിരാളി ബി ജെ പി ആയി മാറുകയും ചെയ്തു.